ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറിയസ് ഗോസ്പൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ സഭ 40 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി വലിയ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പെസഹായും കഷ്ടാനുഭവവും കുരിശാരോഹണവും ഉയർപ്പ് പെരുന്നാളും ഇനി വരുന്ന ദിവസങ്ങളിൽ നാം ഓർമ്മിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായും പങ്കെടുക്കുന്ന ഓരോ വിശ്വാസിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങളിൽ കൂടെ ധ്യാനപൂർവ്വം കടന്നു പോകുവാൻ ഉതകുന്ന രീതിയിലാണ് പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനാക്രമം പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരവും അതേസമയം അനുതാപപൂർണവുമായ ഗീതങ്ങൾ, അർത്ഥസമ്പുഷ്ടമായ പ്രമിയോൻ സദ്രാകൾ, ധ്യാനാത്മകവും ഭക്തിനിർഭരവുമായ സുഗീസോകൾ, ബോവുസോകൾ, മിശിഹായുടെ രക്ഷാകരമായ പീഠാനുഭവത്തെ സാക്ഷിക്കുന്ന പ്രവാചക തിരുവെഴുത്തുകളിൽ നിന്നുള്ള വായനകൾ, പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരണങ്ങൾ തുടങ്ങി യഥാർത്ഥ ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു വലിയ ദീപകാഴ്ച തന്നെയാണ് ഈ വരുന്ന കഷ്ടാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷകളിൽ നമുക്ക് ദർശിക്കാനാവുന്നത്. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ഈ പ്രാർത്ഥനാ മന്ത്രണം അനുസ്യൂതം ഈ ആരാധനകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓശാന പെരുന്നാളിൻ്റെ തലേ ദിവസമായ ശനിയാഴ്ച ബഥാന്യയിലെ ലാസറിനെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ ഓർമ്മയിലാണ് പരിശുദ്ധ സഭ ആചരിക്കുന്നത്. കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് മറ്റ് രണ്ട് വ്യക്തികളെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ഉയർപ്പിക്കുന്നതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. യൈറോസിൻ്റെ മകളെയും നൈനിയിലെ വിധവയുടെ മകനെയുമാണ് കർത്താവ് ഇതിനു മുമ്പ് മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്നത്. അതുപോലെ പഴയ നിയമ പുസ്തകങ്ങളിൽ സെറാഫാത്തിലെ വിധവയുടെ മകനെ ഏലീശ പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനാശക്തിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന സംഭവവും നാം വായിക്കുന്നുണ്ട്. എന്നാൽ ലാസറിൻ്റെ ഉയർപ്പിന് ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ കർത്താവ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും അതെല്ലാവരും വിശ്വസിക്കത്തക്ക വിധം വലിയൊരു അടയാളമായി കാണിച്ചു തരുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അദ്ദേഹം അവതരിപ്പിക്കുന്നത് 7 അടയാളങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്നത്, ശതാധിപൻ്റെ ദാസനെ ഒരു വാക്ക് കൊണ്ട് സൗഖ്യമാക്കുന്നത്, ബഥേസ്ത കുളക്കരയിലെ തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്, വെള്ളത്തിന്മേൽ നടക്കുന്നത്, ജന്മനാന്ധനായിരുന്ന ഒരുവന് കാഴ്ച നൽകുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത് എന്നിവയാണ് ഈ 7 അടയാളങ്ങൾ. ഈ 7 അടയാളങ്ങൾ പോലെ തന്നെ യേശു താൻ ആരാണെന്നതിനെപ്പറ്റി പ്രഖ്യാപിക്കുന്ന 7 പ്രഖ്യാപനങ്ങളും ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇവയാണ് അവൻ്റെ ദൈവത്വത്തെ സാക്ഷീകരിക്കുന്ന ഈ 7 പ്രഖ്യാപനങ്ങൾ. ഇവയിൽ ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. അതാണ് ലാസറിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകത. ലാസറസ് അല്ലെങ്കിൽ ലാവോസോറസ് എന്ന ഹീബ്രു വാക്കിൻ്റെ മൂലരൂപം എലയാസർ എന്ന വാക്കാണ്. ദൈവം സഹായിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ലാസറിൻ്റെ മരണവും അതിന് 4 ദിവസത്തിന് ശേഷം യേശു അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമായ സംഭവത്തിൻ്റെ വിവരണവും നാം വായിക്കുന്നത്. കർത്താവ് വളരെയേറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ബഥാന്യയിലെ ഈ 3 സഹോദരങ്ങളുടെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസറും അവൻ്റെ 2 സഹോദരികളായ മാർത്തയും മറിയയും അടങ്ങുന്ന ഈ കുടുംബത്തിൽ ഇതിനു മുമ്പും കർത്താവ് വരികയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കാം. കൂടാതെ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ ഭവനത്തിൽ വച്ച് കർത്താവിൻ്റെ കാലുകൾ തൻ്റെ കണ്ണീരാൽ കഴുകി തൻ്റെ തലമുടി കൊണ്ട് തുടച്ച് അവൻ്റെ കാലുകളിൽ സുഗന്ധവർഗം ലേപനം ചെയ്തത് ലാസറിൻ്റെ സഹോദരി മറിയാമായിരുന്നുവെന്ന് യോഹന്നാൻ സ്ലീഹ 11-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലാസർ കുറേ ദിവസങ്ങളായി ദീനമായി കിടക്കുകയായിരുന്നു. ആ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ സ്ലീഹ എഴുതുന്നത്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറേ യേശു അന്നിരുന്ന സ്ഥലത്ത് നിന്ന് പോയില്ല, അവൾ പകരം 2 ദിവസം അവിടെ താമസിക്കുകയാണ് കർത്താവ് ചെയ്തത്. സകലത്തെയും തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാക്കിയിരുന്ന കർത്താവ് ഉടനെ തന്നെ ലാസറിനെ സൗഖ്യമാക്കാനായി ബഥാന്യയിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവിടം വരെ പോകേണ്ട ആവശ്യമെന്താണ്?
ഒരു വാക്കിനാൽ ലാസറിനെ ഉടനടി രോഗക്കിടക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ദൈവമാണല്ലോ അവൻ. രോഗവാർത്തയുമായി വന്നവർ മടങ്ങിപ്പോവുകയും സഹോദരിമാരെ, കർത്താവ് ഇപ്പോൾ വരുന്നില്ല എന്ന വിവരം അറിയിക്കുകയും ചെയ്തു കാണും. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ലാസർ മരിച്ചു പോകുന്നു. സ്വാഭാവികമായും അവൻ്റെ സഹോദരികൾക്ക് അതൊരു താങ്ങാനാവാത്ത സംഭവമാണ്. ഈ വിവരം തൻ്റെ ജ്ഞാനത്തിൽ മനസ്സിലാക്കിയ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. അത് കേട്ടിട്ട് ശിഷ്യന്മാർ, കർത്താവെ, അവൻ നിദ്രകൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമല്ലോ എന്ന് പറഞ്ഞു. യേശു ആകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. എന്നാൽ ശിഷ്യന്മാർ വിചാരിച്ചത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ യേശു വളരെ സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കലേക്ക് പോകുക എന്ന് പറഞ്ഞു. യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കും എന്ന് ഭയന്ന ശിഷ്യന്മാർ യഹൂദയിലേക്കുള്ള യാത്രയ്ക്ക് അനുകൂലമായിരുന്നില്ല. അപ്പോഴാണ് തോമസ് ലീഹ അത്യന്തം ധൈര്യത്തോടെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോവുക എന്ന് പറയുന്നത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് ബഥാനിയിലെത്തുമ്പോഴേക്ക് ലാസർ മരിച്ചു കഴിഞ്ഞ് അവനെ കല്ലറയിൽ വെച്ച് 4 നാളായി എന്നറിഞ്ഞു. നമ്മുടെ കർത്താവ് വളരെ ബോധപൂർവ്വം തന്നെ 4 നാളുകൾക്ക് ശേഷം അവിടെ എത്തിയതാണ് എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കും. എന്താണ് 4 നാളുകളുടെ പ്രത്യേകത? ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ജീർണന പ്രക്രിയ ആരംഭിക്കും. ഇത് വളരെ സ്വാഭാവികമായ ഒരു പ്രകൃതി നിയമമാണ്. നാം ഈ കാണുന്ന സൗന്ദര്യവും ശക്തിയും പ്രഭാവവും ഒക്കെ ചീഞ്ഞു വീർക്കുന്ന ദീർഘമായ ഒരു മാറ്റമാണ് പിന്നീട് ശരീരത്തിൽ നടക്കുക. 4 നാൾ എത്തുമ്പോഴേക്ക് ആ ശരീരത്തിലെ കോശങ്ങളൊക്കെ അവരുടെ ബന്ധം വിട്ട് അഴുകാൻ ആരംഭിച്ചു കഴിയും. ആഴ്ചകൾക്ക് ശേഷം ഈ ശരീരം ഒരു അസ്ഥിപഞ്ജരമായിട്ട് മാറും. മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ തന്നെ മണ്ണിലേക്കും ചേരുകയും ചെയ്യുന്ന ഒരു നശ്വരമായ യാത്രയാണ് അത്. ഈ യാത്രയിലേക്ക് കടന്നു കഴിഞ്ഞ ലാസറിൻ്റെ ശരീരത്തെയാണ് പുനരുത്ഥാനത്തിൻ്റെ കർത്താവ് മൃതരുടെ ലോകത്ത് നിന്ന് തിരികെ ജീവനുള്ളവരുടെ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു മുൻകൂറിയാണെന്ന് നമുക്ക് ധ്യാനിക്കാം. ഒപ്പം അവൻ്റെ 2-ാം വരവെങ്കിൽ നമ്മളൊക്കെയും കടന്നു പോകേണ്ട പുനരുത്ഥാന പ്രത്യാശയുടെ പ്രത്യക്ഷമായ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ലാസറിൻ്റെ ഉയർപ്പ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. കർത്താവും അവൻ്റെ അപ്പസ്തോലന്മാരും ബഥാനിയിലേക്ക് വരുന്നു. ഒപ്പം അനേകം ജനങ്ങളും. ഭവനത്തിലായിരുന്ന മാർത്ത ഈ വിവരം അറിഞ്ഞ് ഗ്രാമത്തിൻ്റെ കവാടത്തിലേക്ക് ഓടി വരികയാണ്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ അതൊക്കെയും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നവൾ പറഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന യേശു കർത്താവ് ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവം തമ്പുരാനാണ് എന്ന് മാർത്ത ആ നിമിഷം അറിഞ്ഞിരുന്നു. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത മറുപടിയായിട്ട് കർത്താവിനോട്, അവസാന നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് ഞാൻ താൻ തന്നെയാണ് നിത്യജീവൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഊ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. മാർത്ത മറുപടി പറഞ്ഞു. അവൾ തൻ്റെ സഹോദരി മറിയയെ യേശു എത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്വകാര്യമായി അറിയിച്ചു. മറിയയും ഓടി വന്ന് ഗ്രാമവാതിക്കലേക്ക് വരികയാണ്. ഭർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട്, ഭർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സഹോദരിമാരും അവരുടെ കൂടെ വന്നവരും കരയുന്നത് കണ്ട് യേശു ഉള്ളൊന്ന് കലങ്ങി എന്നാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത്. ഇതേപ്പറ്റി ലാസറിൻ്റെ ശനിയുടെ പ്രഭാത നമസ്കാരത്തിലെ സെദറായിൽ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ കരയുന്നതും അവളോട് ഒരുമിച്ച് വന്ന യഹൂദന്മാർ നിലവിളി കൂട്ടുന്നതും കണ്ട് നീ ഹൃദയം കലങ്ങിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി. ഉയർപ്പിപ്പാനിരിക്കുന്ന ലാസറിനെ പ്രതി അല്ല, പിന്നെയോ നശിച്ച് ജീർണാശിഷ്ടമായി മരണത്തിനും സാത്താനും ഇരയായിത്തീർന്ന മനുഷ്യകുലത്തെ പ്രതിയായിരുന്നു നീ കരഞ്ഞത്. മരണത്തിനും ജീർണാവസ്ഥയ്ക്കും ഇരയായിത്തീർന്ന മനുഷ്യവർഗം, അവരെ രക്ഷിപ്പാനാണ് അവൻ ഈ ലോകത്തേക്ക് വന്നത്. അവരുടെ ആ ജീർണാവസ്ഥ കണ്ട് മനം നൊന്താണ് കർത്താവ് കരഞ്ഞത്. ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന കർത്താവ് ഒന്നും അറിയാത്തവനെ പോലെ ലാസറിനെ എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കുന്ന രംഗമാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. അവർ അവനെ ലാസറിൻ്റെ കല്ലറയോളം കൂട്ടിക്കൊണ്ടുപോയി. പാതാളത്തിൽ നിദ്രയിലായിരുന്ന ലാസറിനെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അത്യത്ഭുതകരമായ കാഴ്ചയാണ് അടുത്തത്. അവൻ്റെ അഴുകാൻ തുടങ്ങിയ ശരീരത്തിലേക്ക് ലാസറിൻ്റെ ആത്മാവ് തിരികെ പ്രവേശിച്ചു.
അവൻ്റെ അഴുകിയ ശരീരം പൂർവാവസ്ഥയിലായിട്ട് മാറി. കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുക, അവൻ പോകട്ടെ. ലാസർ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ജീവനായകൻ അവനെ തിരികെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു. കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആദാം മുതൽ സകലരും സകല വാങ്ങിപ്പോയവരും അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അസ്ഥികളിലേക്ക് മാംസം തിരികെ വരികയും ശരീരങ്ങൾ തിരികെ ജീവൻ പ്രാപിക്കുകയും ചെയ്യും. യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്യമുണ്ട്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ സമൃദ്ധിയായ ജീവനാണ് യേശു ക്രിസ്തു നൽകുന്നത്. ഒരിക്കൽ ജനിച്ചവരായ നാം ഒക്കെയും ഈ ലോകപ്രകാരം മരിക്കും. പക്ഷേ ക്രിസ്തുവിൽ ഒരാൾ ഉത്ഥാനം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു മരണമില്ല, നിത്യജീവനാണ് പിന്നീടുള്ളത്. ഈ നിത്യജീവനാണ് ക്രിസ്തു നൽകുന്ന പ്രത്യാശ. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ലാസറും സഹോദരിമാരും യഹൂദന്മാരെ പേടിച്ച് സൈപ്രസിലേക്ക് താമസം മാറിയെന്നും ശിഷ്ടകാലം അവർ പരിശുദ്ധ സഭയോടുള്ള കൂട്ടായ്മയിൽ അവിടെ ജീവിച്ചുവെന്നുമാണ് സഭയുടെ പാരമ്പര്യം. തൻ്റെ വാർദ്ധക്യത്തിൽ ലാസർ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ. ലാസറിനെ പോലെ ജീവിതവും മരണവും പുനരുത്ഥാനവും രുചിച്ചറിഞ്ഞ മറ്റൊരു വ്യക്തി തിരുവെഴുത്തുകളിലില്ല. നമ്മുടെ എല്ലാ പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ലാസറിൻ്റെ ഉയർപ്പ്. ലാസർ താമസിച്ചിരുന്ന ഭവനം ഇന്ന് സൈപ്രസിലെ ഒരു ദേവാലയമാണ്. കീറ്റശീലകളാൽ കെട്ടപ്പെട്ടിരുന്ന ലാസറിനെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച മെസ്സിയാ തമ്പുരാനെ, ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പാപത്തിൻ്റെ നിന്ദ്യമായ ദുർവികാരങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ അഴിച്ചു വിടണമേ. നിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ വലിയ ദിവസത്തിൽ ഞങ്ങളെ നിൻ്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. ആഹ്വാനം ചെയ്തു ലോവാസാരേ വന്നാലും ശീഖം വെളി മൃതനോദ്ധാനം ചെയ്തു മുതാ പോവതു കണ്ട യൂതന്മാർ ജീവപ്രദനേ.